ഹൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് ഫ്ലെയിം ടെസ്റ്റ് നോക്കിയാലോ. എന്താ ഫ്ലെയിം ടെസ്റ്റ്? നമ്മളെ ബേരിയമാണോ കാൽസ്യമാണോ നമ്മളിലുള്ള തിരിച്ചറിയൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്, അല്ലെങ്കിൽ ബേരിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കൺഫേമേറ്റഡ് ടെസ്റ്റാണ് എന്നാണ് ഫ്ലെയിം ടെസ്റ്റ്. നമ്മളെ ഫ്ലെയിം ടെസ്റ്റിൽ ഈ ഗ്രീൻ കളർ ഫ്ലെയിം കിട്ടിയാൽ ബേരിയമാണെന്നും നല്ല ബ്രിക്ക് റെഡ് കളർ കിട്ടിയാൽ നമ്മൾ കാൽസ്യമാണെന്നും പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ബേരിയം അല്ലെങ്കിൽ കാൽസ്യം ഐഡൻറ്റിഫൈ ആയാൽ കൺഫേം ചെയ്യണം. അതിന് വേറൊരു ടെസ്റ്റും ഉണ്ട്, അതാണ് സെക്കൻഡ് കൺഫേമേറ്റഡ് ടെസ്റ്റ്. മെയിൻ ടെസ്റ്റാണ് ഫ്ലെയിം ടെസ്റ്റ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണും, അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അതിൻ്റെ ഷോർട്ട് കട്ടും പറഞ്ഞുതരാം, ഉഡായ്പ മെത്തേഡും പറഞ്ഞുതരാം, ഫ്ലെയിമിൻ്റെ കറക്റ്റ് മെത്തേഡും പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സാൾട്ട് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുക്കുക, വാച്ച് ഗ്ലാസ്സിൽ നിങ്ങളുടെ സാൾട്ട് എടുക്കുക. ദെൻ അതിലോട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കോൺസെൻട്രേറ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആഡ് ചെയ്താൽ അതായത് പേസ്റ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ കോൺസെൻട്രേറ്റ് HCl എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് HCl എന്ത് ചെയ്ത് ഞാൻ സാൾട്ടിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാച്ച് സോറി ഒരു ഗ്ലാസ് റോഡ് എടുക്കുക. എന്നിട്ട് ഈ ആഡ് ചെയ്ത് ഇപ്പോൾ കോൺസെൻട്രേറ്റ് HCl നമ്മൾ സാൾട്ടും കൂടെ ഉണ്ടല്ലോ, നന്നായിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് പോലെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. നന്നായിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് പോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഞാനിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്യും, പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്പം തന്നെ പോസ് ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞു. ഇങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കാൻ കൂടെ നമ്മളെ സാൾട്ടും കോൺസെൻട്രേറ്റ് HCl കൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് രൂപത്തിലാക്കാൻ ഞാൻ ആക്കി കഴിഞ്ഞു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലെയിം എടുക്കുക, നിങ്ങൾ തീ നേരത്തെ എന്ത് ചെയ്യുക, കത്തിക്കുക. അത് കത്തിച്ച് ശ്രദ്ധിച്ചിരിക്കാത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്ലെയിമിൻ്റെ കളറാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിമിന് ഏത് കളറാണ്, ഒരു യെല്ലോ കളറല്ലേ ഉള്ളത്. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഫ്ലെയിമിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് ഇതിൽ നിങ്ങൾ ഗ്ലാസ് റോളിൽ കുറച്ച് സാൾട്ട് എടുക്കുക. ഇതിനെ പേസ്റ്റ് പോലെ എന്ത് ചെയ്യുക, ഗ്ലാസ് റോൾ എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലാസ് റോളിൽ വരണം കേട്ടോ, വരത്തക്ക രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. കുറച്ച് ഗ്ലാസ് റോളിൽ എടുക്കുക, ഗ്ലാസ് റോളിൽ എടുത്തതിന് ശേഷം ഈ തീയിൽ കൊണ്ട് കാണിക്കുക. തീയിൽ കാണിക്കുമ്പോൾ തീയുടെ കളർ വേണം നോക്കുക, ഫ്ലെയിം ഏത് കളറാണെന്ന് നോക്കുക, കുറച്ച് നേരം വെച്ചേക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ നമ്മളെ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറും വരും, പിന്നെ ഏത് കളറും വരും, റെഡ് കളറും കാണും. വേറെ ഏത് കളറാണ് ഫ്ലെയിമിൽ പറഞ്ഞത് നോക്കുക കേട്ടോ. നിങ്ങളൊരു കുറച്ച് നേരം വെച്ചേക്കുക, അപ്പോൾ ഇതിൽ ഗ്രീനോ നല്ല ബ്രിക്ക് റെഡോ വരുന്നോ നോക്കാം. നോക്കി കണ്ടോ, ഇവിടെ ഇനി ഇപ്പം ഇതിൻ്റെ തുമ്പിൽ കണ്ടോ, ഇതിൻ്റെ മുകളിലെ പോർഷനിൽ കണ്ടോ, ഒരു ഗ്രീനിഷ് ഫ്ലെയിം വരുന്ന കണ്ടോ, സ്ക്രീനിൽ നിന്ന് കാണാൻ വരുന്നുണ്ടോ. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഒരു ഗ്രീനിഷ് ഫ്ലെയിം വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടോ വീഡിയോ, കണ്ടോ കണ്ടോ, ഗ്രീനിഷ് ഫ്ലെയിം ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ ഗ്രീനിഷ് ഫ്ലെയിം ഒന്നും നമുക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലുള്ള ആരും മനസ്സിലായി, ബേരിയം ഉണ്ടോ, അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഗ്രീനിഷ് ഫ്ലെയിം വരുന്നുണ്ടോ, ചെറുത ചെറിയ രീതിയിൽ വരുള്ളൂ. ആ ഗ്രീനിഷ് ഫ്ലെയിം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടോ ഇവിടെ ഒരു ഗ്രീനിഷ് ഫ്ലെയിം നോക്കി, കണ്ടോ ചെറുതായിട്ട് തീയിൽ ഒരു ഗ്രീനിഷ് ഫ്ലെയിം വരുന്നില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്തെന്ന് മനസ്സിലാക്കാം, ബേരിയമാണ് മനസ്സിലാക്കുക. ഒന്നും കൂടെ കാണിച്ചു തരാം, കുറച്ചും കൂടെ സാൾട്ട് എന്ത് ചെയ്യുക എടുക്കുക, വീണ്ടും കുറച്ചും കൂടെ സാൾട്ട് എന്ത് ചെയ്യുക, നേരത്തെ ചെല്ലി കുറച്ചും കൂടെ സാൾട്ട് എന്ത് ചെയ്യുക എടുക്കുക. ഇതിൽ കുറച്ച് സാൾട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ, ഇതിലിങ്ങനെ അങ്ങനെ ആക്കി ആക്കി വന്നാൽ മതി, നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ കിട്ടും കേട്ടോ സാൾട്ട്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നേരത്തെ പോലെ HCl ആയതുകൊണ്ടാണ് ഈ പുക വരുന്നത് കേട്ടോ, ഇതിൽ കാണിക്കുക. ഓക്കെ, അപ്പം ബ്ലൂ കളറും ചെറിയൊരു ഓറഞ്ച് കളറിലുള്ള ഏതുകൊണ്ടോ, ഗ്രീനിഷ് ചെറുതായിട്ടേ കാണുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല, എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ട് മുകളിൽ ഒരു ഗ്രീനിഷ് കളർ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സാൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കയ്യിലെടുക്കുക. എല്ലാവരും ഇതിൽ നോക്കുക, കയ്യിലെടുത്തതിന് ശേഷം ഇതിലോട്ട് ഫ്ലെയിമിൽ അങ്ങ് എറിഞ്ഞാൽ മതി, ഗ്രീൻ കളർ കണ്ടല്ലോ, സാൾട്ട് എടുക്കുക, ഫ്ലെയിമിലെറിയുക ഗ്രീൻ കളർ കണ്ടോ. ഓക്കെ, കുറച്ച് സാൾട്ട് ഇങ്ങനെ എടുക്കുക, കണ്ടല്ലോ, എന്താ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്ത് കളർ കിട്ടും, ഒരു ഗ്രീൻ കളർ വന്നല്ലോ. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്, ഉടായ്പ മെത്തേഡ്. ഓക്കെ, അപ്പം ബേരിയം ആയതുകൊണ്ടാണ് ഗ്രീൻ വന്നത്, കാൽസ്യം ആയിരുന്നെങ്കിൽ റെഡ് വരും. ഒന്നും കൂടെ കുറച്ച് സാൾട്ട് എടുക്കുക, ഇതിലങ്ങ് അറിയുക, അപ്പോൾ അതിലെന്തോ ഒരു ഗ്രീൻ കളർ വരും. പിടി കിട്ടിയോ, ഗ്രീൻ കളർ വന്നാൽ അത് ബേരിയം. ദിസ് ഇസ് ദ ഉടായ്പ മെത്തേഡ്. ടീച്ചറിനകത്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയരുത്, വഴക്ക് കുറയും ടീച്ചറോ, കാരണം നിങ്ങൾ ഇതിലെല്ലാം ഈ സാൾട്ട് ആവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ കുറച്ച് സാൾട്ട് എടുക്കുക, ഇതാ ഇങ്ങനെ എന്ത് ചെയ്യുക, ഫ്ലെയിമിലോട്ട് അങ്ങനെ വന്നിട്ടും ഗ്രീൻ കളർ കിട്ടും. ഓക്കെ അല്ലേ, ഫ്ലെയിം ടെസ്റ്റ് മനസ്സിലായാലോ, കാൽസ്യം ആയിരുന്നെങ്കിൽ ബ്രിക്ക് റെഡ് വരും, നല്ല റെഡ് കളർ വരുമായിരുന്നു. ക്ലിയർ, ഫ്ലെയിം ടെസ്റ്റിൻ്റെ ഉടായ്പ മെത്തേഡ് മനസ്സിലായല്ലോ. താങ്ക് യു, ബൈ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.